ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കോപ്പർ മെറ്റലർജി. മലാക്കൈറ്റ് ഉണ്ട്, സുറൈറ്റ് ഉണ്ട്, ധാരാളം ധാരാളം ഊഴ്സ് അതിൽ നിന്ന് കോപ്പർ എടുക്കുന്ന പ്രക്രിയ അറിയാം. എന്ത് സാധാരണ മോഡേൺ ടൈംസിൽ ചെയ്യാന്നറിയാമോ? ചെമ്പിൻ്റെ കോപ്പറിൻ്റെ മിനറൽസ് പൊടിക്കും, നല്ല വലിയ മെഷീനുകളിലിട്ട് പൊടിച്ച് അതിനെ വെള്ളത്തിലിട്ട് അതിലൊരു നല്ല രീതിയിലുള്ള ഒരു സർഫാക്റ്റൻ്റ് ഇടും. പതയുണ്ടാക്കുന്ന ഒരു സാധനമാണ് സർഫാക്റ്റൻ്റ്. സർഫ് മാതിരി നമ്മൾ പൗഡർ, വാഷിംഗ് പൗഡർ മാതിരിയുള്ളതിട്ട് അങ്ങ് എയർ പമ്പ് ചെയ്യും. എയർ പമ്പ് ചെയ്യുമ്പോൾ ധാരാളം പതയുണ്ടാവും. ആ പതയുടെ കൂട്ടത്തിൽ കുറേ ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്യും. ഇതിന് പറയുന്ന പേര് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നാ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. പിന്നെ അങ്ങോട്ട് ഓക്സ് നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ അയേൺ ഉണ്ടാവും, അതിന് അയേൺ ഓക്സൈഡായി മാറും, കോപ്പർ കോപ്പർ ഓക്സൈഡായി മാറും. എന്നിട്ട് അതിലേക്ക് കുറേ അധികം ചുണ്ണാമ്പിടും. അപ്പോൾ ചുണ്ണാമ്പിടുമ്പോൾ അതിനകത്തുള്ള മണ്ണും ഈ കാൽസ്യം ഓക്സൈഡ് ചുണ്ണാമ്പും ചേർന്ന മണ്ണ് മുഴുവനും കാൽസ്യം സിലിക്കേറ്റ് ആയിട്ട് പോകും. അപ്പോൾ മണ്ണ് കുറേ നീക്കം ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ള മണ്ണ് സിലിക്കൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് തന്നെ ഉള്ള ഇരുമ്പുമായിട്ട് ചേർന്ന് അയേൺ സിലിക്കേറ്റ് ആയിട്ട് മാറും. അതും ഈ കോപ്പറിൻ്റെ മുകളിൽ നിന്ന് കുറേ മാറ്റം സാധിക്കും. കുറേ കഴിഞ്ഞ് ഈ കോപ്പർ എല്ലാം കൂടി ചേർന്ന് ബെസീമർ കൺവെർട്ടർ എന്ന് പറയുന്ന ഒരെണ്ണത്തിൽ കൊണ്ടുപോയിട്ടിടും. എന്നിട്ട് എയർ അടിച്ച് കുറേ കാർബണൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ തിളയ്ക്കുന്ന കോപ്പറായി മാറും. എന്നിട്ട് അതിനെടുത്ത് വേറെ റബർബറേറ്ററി ഫർണസിലിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബെസീമർ കൺവെർട്ടറിലേക്ക് പോവാം. എന്നിട്ട് അതിന് ശേഷം ഏതാണ്ട് 97% പ്യുവർ ആയിട്ടുള്ള കോപ്പർ കിട്ടും. അതിനെ പോളിംഗ് എന്നൊരു ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഒരു ഒരു ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഉണ്ട്. അല്ല, പച്ചമുളകൾ ഉപയോഗിച്ച് ഈ കോപ്പറിനെ ഇളക്കാം, മോൾട്ടൺ കോപ്പറിനെ ഇളക്കാം. ഇപ്പം കോപ്പർ ഓക്സൈഡ് എല്ലാം ഈ കാർബണുമായിട്ട് ചേർന്ന് കോപ്പറായി മാറും. ഇപ്പം ഏതാണ്ട് 98% പ്യുവർ ആയിട്ടുള്ള കോപ്പർ കിട്ടും. 99% ആയിട്ടുള്ള കോപ്പർ വലിയ വിഷമാക്കിട്ട, വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ശരിക്കും കോപ്പറിന് ഒരു പേരുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. 2-9 കോപ്പർ എന്ന് പറയും. ചില കോപ്പറിനെ 3-9 കോപ്പർ എന്ന് പറയും. ചില കോപ്പറ് 4-9 കോപ്പറാണ്. എന്താ ഈ 2-9 കോപ്പർ എന്ന് പറഞ്ഞാൽ? 2-9 കോപ്പർ എന്ന് പറഞ്ഞാൽ 99% പ്യുവർ ആയിട്ടുള്ള കോപ്പറാണ്. 3-9 കോപ്പർ ഏതാണ്? 99.9% പ്യുവർ ആയിട്ടുള്ള കോപ്പറാണ്. 4-9 കോപ്പർ ഇതാണ്? 99.99% പ്യുവർ ആയിട്ടുള്ള കോപ്പറാണ്. സ്വർണത്തോടൊപ്പം ചേർക്കുന്ന കോപ്പർ ഉണ്ട്, 22 ക്യാരറ്റ് സ്വർണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ 22 ക്യാരറ്റ് സ്വർണം എന്ന് പറയുന്നത്? 24 ക്യാരറ്റ് സ്വർണം എന്ന് പറഞ്ഞാൽ പ്യുവർ സ്വർണമാണ്. അതിൽ ഗോൾഡ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിനെ പറയുന്ന പേര് 24 ക്യാരറ്റാണ്. അതില് ഒരു ഭാഗം കോപ്പർ ചേർത്താൽ 23 ഭാഗം സ്വർണവും 1 ഭാഗം ചെമ്പുമായാൽ 23 ക്യാരറ്റ് സ്വർണമായി. 2 ഭാഗം ചെമ്പും 22 ഭാഗം സ്വർണവുമായാൽ 22 ക്യാരറ്റ് സ്വർണമായി. അതാണ് നമുക്ക് ഈ സ്വർണക്കടയിൽ നിന്ന് കിട്ടുന്നത്. 22 ക്യാരറ്റ് സ്വർണം എന്ന് പറഞ്ഞാൽ 22 ഭാഗം സ്വർണവും 2 ഭാഗം 3-9 കോപ്പറുമാണ്. 3-9 കോപ്പർ 99.9% കോപ്പറുമാണ് ചേർക്കുക. അപ്പോൾ അത്രയും ശുദ്ധമായ കോപ്പർ ഉണ്ടാക്കുന്നത്, അത്രയും ശുദ്ധമായ ചെമ്പ് ഉണ്ടാക്കുന്നത് ഇലക്ട്രോളിറ്റിക് പ്രോസസ്സ് എന്നൊരു പ്രോസസ്സിലാണ്. 2 ഇലക്ട്രോഡുകൾ വെച്ച് ശക്തിയായിട്ടുള്ള DC കറന്റ് പാസ് ചെയ്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ തുരിശിൽ അയനിയിലിട്ട് പിന്നെ അങ്ങോട്ട് ശരിക്ക് ഇലക്ട്രോളിറ്റിക് ഡെപ്പോസിഷൻ നടത്തുക ചെയ്യാം. അങ്ങനെ തന്നെയാണ് 4-9 കോപ്പർ ഉണ്ടാക്കുക. പക്ഷേ ഭാരതത്തിലെ, പൂർവിക ഭാരതത്തില് 3-9 കോപ്പറും 4-9 കോപ്പറും ഉണ്ടാക്കാൻ സാധ്യമല്ല ഇന്നത്തേതുപോലെ. എന്താ കാരണം?
ഒന്നാമത്തെ കാരണം ശുദ്ധമായ കോപ്പർ സൾഫേറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല, തുരിശിലായനി ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാരണം എന്താ? ഇലക്ട്രിസിറ്റി ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു 3-9 കോപ്പർ ഉണ്ടാക്കാം. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് പ്രോസസ്സ് സാധിക്കില്ല, ഡി സി കറണ്ട് സാധിക്കില്ല, എ സി കറണ്ടും ഇല്ല, ഡി സി കറണ്ടും ഇല്ല. എ സി കറണ്ടില് ഇലക്ട്രോളിറ്റിക് പ്രോസസ്സ് സാധ്യമേ അല്ല. അപ്പൊ പിന്നെന്താ ചെയ്യാം? പിന്നെ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ എന്താ അവര് ചെയ്തിരുന്നത് എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാം. അപ്പൊ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ കഴിഞ്ഞ്, ക്ലീനിങ് കഴിഞ്ഞ്, റെവർബറേറ്ററി ഫർണസ്സിൽ റോസ്റ്റിംഗ് കഴിഞ്ഞ്, ബെസീമർ കൺവെർട്ടറിൽ റിഡക്ഷൻ കഴിഞ്ഞ്, പിന്നെ അതിനെ പോളിംഗ് ചെയ്ത്, പിന്നെ ഇലക്ട്രോളിറ്റിക് പ്രോസസ്സിന് വിധേയമാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൽ, ഭാരതത്തിലെന്നല്ല, ലോകത്തിൽ പരിശുദ്ധമായ കോപ്പർ ഉണ്ടാക്കാം. ഏറ്റവും പരിശുദ്ധി വേണ്ട എങ്കിൽ തൊട്ട് താഴെയുള്ള കോപ്പർ ഇലക്ട്രോളിറ്റിക് പ്രോസസ്സ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ പ്രോസസ്സിലൂടെയും ഉണ്ടാക്കാം. ശരിക്കു പറഞ്ഞാൽ ഇരുമ്പ് സംസ്കരിച്ചെടുക്കുന്ന അതേ കോംപ്ലിക്കേഷനാണ് ചെമ്പ് സംസ്കരിക്കുമ്പോഴുണ്ടാവുക. പിന്നെ വേറൊരു കുഴപ്പം കൂടിയുണ്ട്, ഇരുമ്പ് അത്ര പെട്ടെന്ന് അന്തരീക്ഷ വായുവുമായിട്ട് ചേർന്ന് അയൺ ഓക്സൈഡ് ആവില്ല. പക്ഷേ ചെമ്പ് അന്തരീക്ഷ വായുവുമായിട്ട് ചേർന്നാൽ പെട്ടെന്ന് കോപ്പർ ഓക്സൈഡായി മാറും. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പം കൂടി ചെമ്പിനുണ്ട്. അങ്ങനെയുള്ള കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിട്ടും ഭാരതത്തില് ടൺ കണക്കിന്, ഈവൻ തൗസൻഡ്സ് ഓഫ് ടൺ കണക്കിന് കോപ്പർ ലഭിച്ചിരുന്നു, ഉണ്ടാക്കിയിരുന്നു എല്ലാ പ്രദേശങ്ങളിലും. എല്ലാ പ്രദേശങ്ങളിലും ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി കർണാടകയില്, ആന്ധ്രയില്, ബംഗാളില്, ബീഹാറില്, തക്ഷശിലയില്, രാജസ്ഥാനില്, ഗുജറാത്തില്, മഹാരാഷ്ട്രയിൽ. ഞാൻ ഇന്ത്യ ഇങ്ങനെ കറങ്ങി വരികയാണ്. ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ ജില്ല എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ ഒഴികെ, ഒരു പരിധിവരെ തമിഴ്നാടിൽ ഒഴികെ, ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോപ്പർ ഓൾസ് ഉണ്ട്. അന്നെല്ലാം സംസ്കരണം നടന്നിട്ടുമുണ്ട്, പണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഭാരതീയർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇത് ഞാൻ നിങ്ങളോട് വിവരിച്ചത്. എന്റെ പ്രണാമം, നമസ്കാരം.